അസ്ലാം വലൈക്കും ഹൈ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കയല്ലേ അപ്പോൾ നമ്മുടെ ഇക്കാരുടെ ഉമ്മ നമ്മുടെ കൂടെ താമസിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ഫൈവ് തേർട്ടിയിലാവുമ്പോൾ ഇവർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എഴുതാനില്ലേ ഇരിക്കും ആ ഒരു സമയത്ത് ഉമ്മാനെ ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്തിയാൽ അവരെ കളിയെല്ലാം നോക്കിയിട്ടാണെ ഇരുന്നോളൂ കുറേ സമയം ആ ഒരു സമയത്ത് ഞാൻ രാത്രിയത്തെ ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കാം കാരണം ഉമാൻ്റെ അടുത്ത് ആളുണ്ടാകുമ്പോൾ എനിക്ക് സമാധാനത്തിൽ കിച്ചണിൽ ഉണ്ടാക്കിയെടുക്കാം അല്ലാണ്ട് ഉമ്മാക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടാകുന്നില്ല പോലെ അങ്ങ് എഴുന്നേറ്റ് നടന്ന് പോകുന്നുണ്ട് പിന്നെ ഹെൽപ്പില്ലാണ്ട് ഒരു പേടിയാണ് എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഉമ്മാക്ക് പോകുക അങ്ങനെ എന്തെങ്കിലും പറ്റുമെന്നുള്ളതുകൊണ്ട് അപ്പോൾ എപ്പോഴും ഒരടുത്ത ആളുണ്ടാകുമ്പോൾ എനിക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കിച്ചണിൽ നിന്ന് ഉണ്ടാക്കാമല്ലോ അങ്ങനെ ഞാൻ രാത്രിയത്തെ ഫുഡെല്ലാം ഉണ്ടാക്കി വന്ന് മാര്യ പുസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ ഖുര്ആനെ പാരായം ചെയ്യുമ്പോൾ ഉമ്മ അതിൻ്റെ കൂടെ തന്നെ പാരായ ഉമ്മാക്ക് നിസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അതെനിക്ക് നിസ്കരിക്കണം നിസ്കരിക്കണം എന്നുള്ളത് അപ്പോൾ യൂറിനിൽ പിന്നെ ഇൻഫെക്ഷൻ ആയിട്ടാണ് ഉമ്മ അഡ്മിറ്റായത് അതുകൊണ്ട് പിന്നെ ആ ഒരു പൈപ്പ് ഇട്ട കാരണം ഉമ്മക്ക് ഇപ്പം നിസ്കരിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഓതുന്ന അത് കേട്ടിട്ട് ഉമ്മ പെട്ടെന്ന് തന്നെ ഉമ്മാക്ക് നല്ല ഓർമ്മ വരുന്നുണ്ട് ഓതുമ്പോൾ ആ ഒരു ഇത് എല്ലാ അധ്യായങ്ങളും ഉമ്മക്ക് നല്ല ഓർമ്മ ഉണ്ട് അപ്പം തന്നെ വേഗം നമ്മളോട് തന്നെ നല്ല ഫ്ലോ ആയിട്ട് ഉമ്മ ഓതിക്കോളൂ സ്റ്റാർട്ടിങ് മാത്രം ഒന്ന് കിട്ടിയാൽ മതി അപ്പോൾ അനക്കും നല്ലൊരു പിന്നെ ഓതാനുള്ളൊരു എനർജിയായിരുന്നു കാരണം ഉമ്മ ഇങ്ങനെ ഓതാ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ടയർഡൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈശാവാൻ കൊടുക്കുന്ന ആ ഒരു സമയം വരെ ഞാൻ ഉമ്മ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നേന് അപ്പോൾ ഉമ്മാക്കാൻ നിസ്കരിക്കാത്ത ആ ഒരു സങ്കടം അങ്ങ് മാറും ഞാൻ ഉമ്മേൻ്റെ അടുത്ത് പറയും നമ്മളൊരു മതം അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും ഇല്ല എല്ലാത്തിനും നല്ല വിട്ടുവീച്ചെല്ലാം അങ്ങനെ ഒരു രോഗികൾക്കെല്ലാം പല വിട്ടുവീച്ച് നമ്മൾ നിസ്കാരത്തിനെല്ലാം ഉണ്ട് ഉമ്മാ ടെൻഷൻ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഉമ്മാക്കത്ര ആരും അവർ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നിസ്കരി നിസ്കരിക്കാൻ എടുക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രായമുള്ള ആൾക്കാരല്ലേ അവരെല്ലാം പണ്ട് മുതലേ ശീലിച്ച ആ ഒരു കാര്യങ്ങൾ മാറുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ അവൾക്ക് എക്സാം ഉള്ള രാവിലെ രാവിലെയല്ല അവൾ ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടാകുമ്പോൾ ആ ഒരു സമയത്തായിരിക്കും എൻ്റെ കിച്ചണിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അവൾ അടുത്തുണ്ടാകുമ്പോൾ നല്ല എനിക്ക് സമാധാനത്തിൽ ആ സമയത്ത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഉമ്മ ഇങ്ങനെ നമ്മൾ ബസ് ബി എ വൈ കൊടുത്തിട്ട് ഇരുന്നാൽ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്താണ് ചെല്ലേണ്ടതെന്നുള്ള അപ്പോൾ ഏത് പ്രായമുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ അവർക്ക് മറവി വരും അപ്പോൾ നമ്മളൊന്നിങ്ങനെ ഓർമ്മിച്ച് കൊടുത്താൽ അവർ ഈസി ആയിട്ട് പിന്നെ അങ്ങനെ ചെല്ലിക്കൊടുത്തോളൂ അപ്പോൾ ഉമ്മാക്ക് നല്ല അയാണിൻ്റെ കുറവുണ്ട് അപ്പോൾ അയാൺ ടാബ്ലെറ്റ്സ് തന്നിട്ടുണ്ട് അപ്പോൾ അതുമ്മ കഴിക്കാത്ത കാലം ഞാൻ ബീട്രൂട്ട് വേവിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ഊന്ന് ദോശയ്ക്ക് അരച്ചെടുത്തതാണ് അപ്പോൾ ഉമ്മാക്ക് കുറച്ചും കൂടി ആയിട്ട് ആയിക്കോട്ടെ എന്നുള്ള ഇൽ ഞാൻ തുട്ടെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് അരച്ചത് ഞാൻ ദോശ ഒന്ന് പിന്നെ ആറിയതിനു ശേഷം ഇത് വെന്ത ബീട്രൂട്ടാണല്ലോ ബീട്രൂട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചത് മിക്സിയിൽ അരച്ചെടുത്തതാണ് അപ്പോൾ ഇത് ദോശേൻ്റെ മേലെ ഇങ്ങനെ പിന്നെ ഒന്ന് പറ്റി കൊടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കാരണം ഉമ്മ ഡെയിലി കുടിക്കുന്ന ഗുളികയിൽ നിന്ന് ഒരു വ്യത്യസ്തമായൊരു ഗുളികയാണ് കാണുന്നത് റെഡ് ടാബ്ലറ്റ് അപ്പോൾ ഉമ്മാക്കത് വേണ്ടാന്ന് പറഞ്ഞു കാരണം പിന്നെ അത് ഞാൻ ഇതുവരെ കുടിക്കാത്തതാണ് അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും രക്തക്കുറവ് ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഫുഡിൽ കുറച്ച് ക്രമീകരണം നടത്തിയാൽ എന്ന് വിചാരിച്ചിട്ടാണ് ബീട്രൂട്ട് വേവിച്ച് അരിച്ചിട്ട് ഞാൻ ഇത് എൻ്റെ മക്കളൊന്നും തിന്നൂല കേട്ടോ അതുകൊണ്ട് പിന്നെ ഉമ്മക്ക് മാത്രം സെപ്പറേറ്റ് കുറച്ച് ഉണ്ടാക്കിയെടുത്ത് ഞാനും കഴിച്ചിരുന്നു എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ മക്കൾക്കല്ല ആ ഒരു റോസ്റ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ പിന്നെ അവർ പറഞ്ഞാൽ എന്നാൽ പിന്നെ മസാല ദോശ ആക്കിയിട്ട് തന്നാൽ പോരേന്നുള്ള പക്ഷേ അതിലും കൂടെ നമുക്ക് വേഗം ബോഡിയിൽ എഫെക്റ്റ് ചെയ്യും ബീട്രൂട്ട് ഇങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് ശരീരത്തിലെത്തുമോ അതിന് അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ കൊടുക്കുന്നത് സാമ്പാറാണ് അപ്പോൾ സാമ്പാർ രാവിലെ ഉണ്ടാക്കിയാൽ നമുക്ക് ഉച്ചക്കും അതുതന്നെ മതിയല്ലോ ഒരു കറിയാവുമ്പോൾ സുഖമില്ലേന്ന് വിചാരിച്ചിട്ട് അതിലാകുമ്പോൾ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതും കുറച്ചുകൂടി കൂടി ഹെൽത്തി അല്ലേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വെളിച്ചെണ്ണ വളരെ കുറച്ചിട്ടാണ് ഞാൻ എടുത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു രീതിയിലാണ് കൊടുത്തത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാക്ക് ഞാൻ ഗോതമ്പം കാച്ചിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഉമ്മാക്ക് വന്ന രണ്ട് ദിവസം കുറച്ചൊരു തണുപ്പുള്ള പോലെ എനിക്ക് തോന്നിയനു അപ്പോൾ മുത്താറി പിന്നെ അന്നുണ്ടാക്കീനില്ല രണ്ട് ദിവസം ഞാൻ ഗോതമ്പം തന്നെയാണ് കാച്ചി കൊടുത്തത് അപ്പോൾ ഗോതമ്പം കാച്ചുന്നത് വളരെ ഈസിയാണ് നമ്മൾ പശു പാലിൽ കുറച്ചൊരു ഗോതമ്പ് ഒരു സ്പൂൺ ഗോതമ്പ് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കച്ചെടുത്താൽ മതി പിന്നെ രണ്ടും മൂന്നു ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഏക്കെലും കുറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ റാഗിയിലേക്ക് മാറി റാഗി വിളിച്ചെന്ന തണുപ്പ് എന്നൊക്കെ പറയുന്നൊക്കെ അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ലേ എന്നാലും അങ്ങനെ പറയുന്നതുകൊണ്ട് പിന്നെ ഞാൻ കൊടുത്തിട്ട് കൂടുതലാണ്ടാന്നുള്ളതുകൊണ്ട് കുറച്ച് കുറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ റാഗി ദോശ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇതും ബ്രേക്ക്ഫാസ്റ്റിനു തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് തേങ്ങ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സാധാരണ ഞങ്ങളുടെ തേങ്ങാപ്പത്തിൽ എന്ന് പറയുന്ന ആ ഒരു പത്തില ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിൽ നിന്ന് ഉമ്മാക്ക് കുറച്ച് മാറ്റിയിട്ട് ഞാൻ റാഗി കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അപ്പോൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ പൊന്നി അരി പിന്നെ പച്ചവെള്ള കുതിർത്തിട്ട് ചെറിയുള്ളി കൂട്ടിയിട്ട് അരച്ചെടുത്തതാണ് അതിലേക്ക് കുറച്ച് തേങ്ങ ഒന്നുകൂടി ഒതുക്കിയിട്ട് ചേർത്തെടുക്കുന്നത് ഞാനിതിന് മുമ്പേയിലെ കുറേ പ്രാവശ്യം ഈ ഒരു ദോശ ചുട്ടെടുക്കുന്നത് കാണിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ദോശയാണ് ഈ ഒരു നമ്മളെ പൊന്നിയരി വെച്ചിട്ടുള്ള ദോശ അപ്പോൾ അങ്ങനെ ആ ദോശേൻ്റെ മാപ്പും ഫുള്ളായിട്ട് അരച്ചിൻ്റെ ഇലേക്ക് ഞാൻ കുറച്ച് മുത്താറി തേങ്ങയും ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടായിട്ട് എനിക്ക് ചെയ്യണം ഒന്ന് മുത്താറി കുറച്ച് കച്ചെടുക്കുകയും വേണം ഒന്ന് നമ്മുടെ തേങ്ങാപ്പത്തിൻ്റെ കുറച്ച് അരി മാറ്റിയിട്ട് റാഗിയും കൂടി ചേർത്തിട്ട് ഉമ്മാക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ പോലെ ചുട്ടെടുക്കുകയും വേണം അപ്പോൾ രണ്ടിനും കൂടിയിട്ടുള്ള തേങ്ങയും മുത്താറി ഞാൻ അരച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പം റാഗി അയാളുടെ കണ്ടൻറ്റ് കൂടുതലാണെന്ന് അറിയുന്നുകൊണ്ട് തന്നെയാണ് അതും കൂടി ഞാൻ പിന്നെ ഉമ്മാൻ്റെ ഫുഡിൽ ഉൾപ്പെടുത്തി അപ്പോൾ കുറച്ച് റാഗി ചേർത്തിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കൂടുതൽ റാഗിയോ ഉമ്മ കൈക്കാണ്ട് വെക്കുമെന്നുള്ള അപ്പം നമ്മളിങ്ങനെല്ലാം ചെയ്തെടുക്കുന്നത് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഇടുന്നത് കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഹെൽപ്പ് ആവുമല്ലോ നമ്മൾ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പ്മാൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡെന്ന് മാറണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് അവർ കഴിക്കുന്ന ഫുഡ് തന്നെ ശരിയാവുള്ളു മാറ്റി പിടിക്കാൻ പറഞ്ഞാൽ അത്ര പെട്ടെന്ന് അവർക്ക് പറ്റൂല പിന്നെ നമ്മൾ കുറേ നിർബന്ധിച്ചാലെല്ലാം ഇങ്ങനെയെല്ലാം കഴിച്ചെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിന് ഞാൻ മീൻ കറിയാണ് ഉണ്ടാക്കിയെടുത്തത് മീൻ കറി നല്ല കോമ്പിനേഷനാണ് അല്ലെങ്കിൽ തേങ്ങാ ചട്നി ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഉമ്മാക്ക് ഇങ്ങനത്തെ പത്തിരിൻ്റെയൊക്കെ എല്ലാം കറി തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ ഈ സൈഡ് ഡിഷായിട്ട് മീൻ കറി ഉണ്ടാക്കി അപ്പോൾ ഞങ്ങളുടെ ഉമ്മൻ്റെ ഫസ്റ്റ് ചുട്ട് മാറ്റിയതിന് ശേഷം ഞങ്ങളുടെ പ്ലെയിൻ ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കുന്നുണ്ട് ഇതും എനിക്ക് റാഗി ദോശ തന്നെയാണ് ഇഷ്ടം ഞാനും ഉമ്മയും റാഗി ദോശയാണ് കഴിച്ചത് ഉമ്മ ഉള്ളപ്പോൾ എനിക്ക് കുറച്ച് നല്ല അടിപൊളിയാണ് കാരണം എന്താ വെച്ചാൽ ഉണ്ടാക്കുമ്പോൾ ഉമ്മാക്കും കൂടി ആകുമ്പോൾ എനിക്കും അതേ ഒരു ഡാറ്റ് തന്നെ പോകാമല്ലോ പിന്നെ ഇതാ മുത്താറി കാച്ചി എടുക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾ കഴിക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കൂ ഒന്ന് എനിക്ക് കുട്ടികൾക്ക് വേറെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കണ്ടേ അപ്പോൾ എന്നത്തെയും പോലെ ഇനായ ഇതാ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞാൻ കിച്ചണിൽ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ട് പേരെ മെയിൻ ആയിട്ട് എൻ്റെ കമ്പനി അവിടെ വന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കും അവർക്ക് ഉപ്പുമേൻ്റെ കാര്യങ്ങൾ അറിയേണ്ട ഉപ്പൂ എന്തൊക്കെ എന്നാ എടുക്കുകയാണോ എന്നല്ല അങ്ങനെ ഇതാണ് മുത്താറി കാച്ചെടുക്കുന്നുണ്ട് ഒരു സൈഡിൽ അപ്പോൾ അവർ അരച്ചതിൻ്റെ ഭാഗമായിട്ട് രണ്ടും ആയി മുത്താറി കാച്ചതുമായി മുത്താറി ദോശയായി മുത്താറി മീൻസ് റാഗി ആൾക്ക് മുത്താറി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഞങ്ങളുടെ സൈഡിലല്ല ഇവിടെ മുത്താറി എന്നാണ് പറയുന്നത് അപ്പോൾ ഉമ്മാക്ക് മധുരം ഇടാണ്ടുള്ള കുറച്ച് മാറ്റുന്നുണ്ട് ഉമ്മാക്ക് മാത്രമല്ല എനക്കും പിന്നെ കുട്ടികൾക്ക് മധുരം ചേർത്ത് കൊടുക്കും അപ്പോൾ എനിക്കെല്ലാം അങ്ങനെ മുത്താറിയാലും ഗോതമ്പലിലും മധുരം കുറച്ചിട്ട് ഇത് ഞാനിപ്പോൾ ഇടാതെ തന്നെയാണ് മാറ്റിയെടുക്കുന്നത് കാരണം ഉമ്മാക്ക് നല്ലോണം ഷുഗർ ഉള്ളതാണ് അപ്പം പറ്റൂല ഒട്ടും മഞ്ചസാര പക്ഷേ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മധുരത്തിൽ കൊടുത്താൽ ഉമ്മ കുടിക്കുകയും ചെയ്യും വേണ്ടതൊന്നും പറയൂല നമ്മളുമാൻ്റെ കാര്യമാണെങ്കിൽ പറയാത്താണേന്നല്ല ഇവിടുത്തെ ഉമ്മ എൻ്റെ ഉമ്മൻ്റെ കാരണം എന്താ എന്താച്ചാൽ ഉമ്മക്ക് മുത്താറി ഒന്നും മധുരയുടെ കൊടുത്താൽ തന്നെ ഉമ്മ കുടിക്കൂല ഷുഗർ അല്ലേ അല്ലേനെ അങ്ങ് അപ്പുറത്ത് എന്തായാലും ശരി ഇൻസുലിനൊക്കെ വെക്കുന്നതാണ് എന്ത് പറഞ്ഞാലും മുത്താറിയെല്ലാം കുടിക്കണമെങ്കിൽ ഓർക്ക് നമ്മൾ മാത്രമായിട്ട് കൊടുക്കണം അതുകൊണ്ട് പിന്നെ നമ്മൾ മുസമ്മി ജ്യൂസെല്ലാം ഉമ്മാക്കടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇടിയപ്പം ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഇടിയപ്പം അപ്പോൾ ഇടിയപ്പത്തിന് എപ്പോഴും ഞാൻ ഉണ്ടാക്കിയത് സ്റ്റൂ ആണ് അപ്പോൾ സ്റ്റീം ചെയ്തിട്ട് സ്റ്റൂ വെജിറ്റബിൾസ് എല്ലാം സ്റ്റീം ചെയ്തിട്ടാണ് ഞാൻ സ്റ്റൂ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചിരുന്നു അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാന്നുള്ള അപ്പോൾ അതും ഒരു ഇടിയപ്പവും ഭയങ്കര കോമ്പിനേഷനാണ് ഉമ്മ വന്നപ്പോൾ ഫസ്റ്റ് ടു ഡേയ്സ് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി കാരണം ഉമ്മാൻ്റെ കാര്യങ്ങൾ കുറയായി ഞാൻ ചെയ്യാത്തത് അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കുമ്പോൾ ഉമാൻ്റെ ടൈമിങ്ങായിട്ട് ഞാനും എൻ്റെ ടൈമിങ്ങായിട്ട് ഉമ്മയും ഒന്ന് സെറ്റാവാൻ രണ്ട് ദിവസം എടുത്ത് അത് വന്നൊരു ദിവസം പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം കാലത്ത് മുതൽ ഞാനും ഉമ്മയും ഏകദേശം ടൈമിങ്ങെല്ലാം എനിക്ക് ഏകദേശം മനസ്സിലായി ഉമാൻ്റെ കാര്യങ്ങൾ ഇന്നേ ഇന്നേ പോലെയാണുള്ളതെന്നുള്ള അപ്പോൾ പിന്നെ സ്പീഡായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മയും ഞാനും സെറ്റായി ഉമ്മക്ക് പിന്നെ പോകണമെന്നുമില്ല എനിക്ക് പിന്നെ ഉമ്മാൻ വിടണമെന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു പൊരുത്തപ്പെട്ടു നമ്മൾ ഫസ്റ്റ് എനിക്ക് ടെൻഷൻ ഉണ്ടേനു വരുമ്പോൾ എന്താവും എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതെന്നുള്ള ഇല്ലാണ്ട് ഉമ്മ ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഇക്ക ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമില്ല ഇക്ക എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ അപ്പം പിന്നെ ഉമ്മക്ക് ഇത്രയും ടയേർഡും ഇല്ലേനോ ആ സമയത്തൊന്നും ഉമ്മ ഉമ്മേൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കലും ഉണ്ട് ഇപ്പോൾ ഉമ്മ കുറച്ച് ക്ഷീണിക്കുകയും ചെയ്തിന് സുഖമില്ലാണ്ട് ആ പനി വന്നതുകൊണ്ട് പക്ഷേ പ്രശ്നമൊന്നുമില്ല അല്ല എന്നില്ല നമ്മളെപ്പോൾ പ്രായമുള്ളവർ പ്രായമുള്ളവരുണ്ടാവുമ്പോൾ അവിടെ ഒരു കാവൽ ഉണ്ടാവും കാവലുണ്ടാവുന്നല്ല അതേപോലെ ഒരു കാവൽ കാവലക്കുണ്ടേനു ഒന്നിനൊരു ബുദ്ധിമുട്ടും എനിക്ക് അതേപോലെ തന്നെ നമ്മൾ ചെറിയ മക്കൾ മക്കളുണ്ടാകുമ്പോൾ നമ്മൾ രാത്രിയിൽ ഉറക്കുകഴിഞ്ഞാൽ നമ്മൾ രാവിലെ രാവിലെയാവുമ്പോൾ നല്ല ഉഷാറല്ലേ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അതേപോലെ തന്നെയാണ് ഉമ്മ ഉള്ളപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെ മക്കളെല്ലാം നോക്കുന്ന പോലെ തന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ എനിക്ക് ഇക്കാൻ്റെ എന്ത് ബുദ്ധിമുട്ടെങ്കിലും നീ വിളിച്ചു അപ്പം ഞാൻ എത്തുമെന്നുള്ളൊരു ധൈര്യമുണ്ട് ഓർ പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ സാമ്പാർ ഇഡ്ഡലി ഉമ്മ വന്നപ്പോൾ ഫുൾ വെജിറ്റേറിയൻ തന്നെയാണ് ഉമ്മക്ക് ബിരിയാണിയോ അങ്ങനെ ഒന്നും ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല കാരണം അമ്മായി പ്രത്യേകം പറഞ്ഞാൽ എണ്ണയുള്ള ഒരു സാധനം എണ്ണക്കടി ഒന്നും ഇനി കൊടുക്കാൻ പാടില്ല ഉമ്മാക്കെന്നുള്ള അതുകൊണ്ട് ഞാൻ എല്ലാം വെജിറ്റേറിയൻ ഡിഷിനെ മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തത് പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ഉമ്മ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പറയാൻ കാരണം കുറച്ച് പ്രായമുള്ളവരുണ്ടെങ്കിൽ ഓതാനെല്ലാം ചിലപ്പം കയ്യുന്നില്ലെങ്കിലൊന്നും നമ്മളൊക്കെ എത്തിയിട്ടൊന്നും ഓതിക്കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം പറ്റാത്ത കൊണ്ടല്ലേ കണ്ണ് കാണുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പം നമ്മളൊന്നും നമ്മൾ ചിലപ്പോൾ ഡെയിലി ചെയ്യുന്നുണ്ടാവും പക്ഷെ അവരെയും കൂടി കൂട്ടത്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവൾക്കും അതൊരു സന്തോഷമാണ് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഈ ഒരു കാര്യം ഇങ്ങനെ ദിവസം ചെയ്തെടുക്കുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഒരു ഷാറോ ഉമ്മാനെയും കൂട്ടി ഓതാനിരിക്കാമല്ലോ എന്നുള്ള ഉമ്മാക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ പണി കഴിയാനായോ നമുക്കിപ്പോൾ നിസ്കരിക്കാനായോ എങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഉമ്മ ഉള്ളപ്പോൾ എല്ലാപ്പം എനിക്ക് വൈകുന്നേരം ആളുണ്ടാവും ആരെങ്കിലും ഉണ്ടാവും ഉമ്മനെ കാണാനായിട്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ കലത്തപ്പം കുക്കറപ്പം എന്നെല്ലാം വരുന്നില്ല അതാണ് ഒഴിച്ചു വെക്കും ഇതാവുമ്പോൾ പിന്നെ അന്നേരം കിടന്ന ഓടണ്ടല്ലോ അപ്പോൾ എനിക്ക് ഇപ്പം അടുത്താണ് കേട്ടോ എങ്ങനെ കുക്കറപ്പം നന്നായി കിട്ടിയത് ഇൻഷാള്ള റെസിപ്പി ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ടെൻഷനൊന്നും അടിക്കണ്ട കുക്കറപ്പം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലാന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചുട്ടെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അളവും കാര്യമില്ല ശരിക്കും മനസ്സിലായാലും ചുട്ടെടുക്കാവുന്നേ ഉള്ളു എല്ലാവർക്കും പിന്നെ ഞാൻ ഗ്രീൻ പീസ് വട എൻ്റെ എല്ലാ കാര്യങ്ങളും മിക്സ് ആക്കിയിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ പിന്നെ അരയിൽ വന്നാൽ ചായ ഇപ്പുറത്തുനിന്ന് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്രീൻ പീസ് വട പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഉമ്മ എവിടെയും വരില്ല കേട്ടോ ഉമ്മക്ക് ഉമ്മൻ്റെ വീട് തന്നെയാണ് ഏറ്റവും വലുതാ വീട്ടിൽ നിന്ന് ഉമ്മാക്കി ഇറങ്ങുന്ന ഇഷ്ടമല്ല ഇപ്പോൾ ഒരു രക്ഷയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് ദിവസം വന്നത് പക്ഷേ അതെനിക്കൊരു ഭാഗ്യം അമ്മായിക്കൊരു കല്യാണം വന്നതുകൊണ്ട് അമ്മായിയ്ക്ക് അവിടെ നിന്ന് മാറിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഉമ്മാൻ്റെ അടുത്ത് വന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നതിനും എനിക്ക് ഉമ്മാനെ നോക്കാൻ അവസരം കിട്ടണമെന്നുള്ളത് കാരണം വീട്ടിൽ കുന്നതിന് മുമ്പല്ല ഇടയ്ക്കിടയിൽ പോയി നിൽക്കലുണ്ട് അങ്ങോട്ടും ഇപ്പോൾ ഞാൻ അങ്ങോട്ടും പോക്കില്ല ഉമ്മ ഇങ്ങോട്ടും വരാണ്ടാവുമ്പോൾ നമ്മൾ കുറച്ച് അകന്ന് പോകുമല്ലോ അപ്പോൾ ഇത് എനിക്കൊരു അള്ളാവ് കൊണ്ടെത്തുന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം എൻ്റെ മക്കൾ നാളെ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ഉണ്ടാവില്ല ഉമ്മ നോക്കുന്നത് നമ്മൾ കണ്ടിനില്ലല്ലോ എന്ന് പറയുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ പ്രായമുള്ളവർ നോക്കുന്നത് കണ്ടാലല്ലേ അവർക്കും നാളെ നമ്മൾ എന്ത് അറിയില്ലല്ലോ മരണം വരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നമുക്കെന്നെ ചെയ്യാനുള്ള ആ ഒരു ആരോഗ്യം കിട്ടണേ കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഇൻഷാ അള്ളാഹ്